നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടാവുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഒരു ന്യൂമറോളജി ടെക്നിക്കാണ്. ഇതിനെ നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇന്നത്തെ മോഡേൺ ഡേ ന്യൂമറോളജി ക്രിയേറ്റ് ചെയ്തത് പൈതഗോറസാണ്. എന്നാൽ ഈ ഏഞ്ചൽ നമ്പേഴ്സ് ആരാണ് ഇൻവെൻ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഡോറീൻ വെർച്യു ആണെന്നാണ്. അവരാണ് ആദ്യമായി ഈ ഏഞ്ചൽ നമ്പേഴ്സിനെ നമുക്ക് ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഏഞ്ചൽ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഏഞ്ചൽ നമ്പേഴ്സ് യൂസ് ചെയ്യാമെന്നാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. അതിൽ തന്നെ 111, 222, 333, 666, 777, 999 അങ്ങനെ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം പറയുന്നത് 333 ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ്. അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നതിന് ഒക്കെയായിട്ട് ഒരു ഏഞ്ചൽ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഏഞ്ചലിന് വന്ന് നമ്മളോട് നേരിട്ട് സംസാരിക്കാനോ ഒന്നും സാധിക്കില്ല. സോ അതുകൊണ്ട് ഒരു ഏഞ്ചൽ നമ്പറിലൂടെ നമുക്ക് ഏത് വേയിലാണ് നമ്മൾ കറക്റ്റായിട്ട് പോകേണ്ടത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഒരു എക്സാമ്പിളിന്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാതെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ റിപ്പീറ്റായിട്ട് ഒരേ നമ്പർ തന്നെ വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ അത് നമുക്കുള്ള ഒരു സൈനാണ്. അതായത് ആ ഒരു വഴിയിലൂടെ നമുക്ക് നമ്മുടെ ഡിസിഷൻ എടുക്കാം എന്നുള്ള ഒരു സൈനായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഇപ്പോൾ റിപ്പീറ്റായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ 333നെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലെടുത്ത് നോക്കുമ്പോൾ 3:33 നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ നമ്പർ നമ്മൾ കാണുകയാണ്, ഒരു കാറോ ഏതെങ്കിലും ഒരു വെഹിക്കിളിൻ്റെ നമ്പർ 3333, അതായത് 3 വെച്ചുള്ള ആ നമ്പേഴ്സ്, അത് 3 times or 4 times നമ്മൾ ആ 3 എന്ന നമ്പർ റിപ്പീറ്റായിട്ട് കാണുന്ന ആ ഒരു സാഹചര്യം. ഇതിപ്പോൾ 3 തന്നെ ആകണമെന്നില്ല, ചിലപ്പോൾ 4 ആകാം, ചിലപ്പോൾ 7 എന്നാകാം. അങ്ങനെ റിപ്പീറ്റായിട്ട് ഏതൊരു നമ്പറാണോ അത് നമ്മൾ റിപ്പീറ്റായിട്ട് കാണുക, ആ നമ്പർ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റായി കാണുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ രാവിലെ 3:33 എന്നുള്ളത് നമ്മുടെ മൊബൈലിൽ നമ്മൾ കാണുന്നു, ക്ലോക്കിൽ കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വെഹിക്കിളിൻ്റെ നമ്പർ 3333 എന്ന് കാണുന്നു. അപ്പോൾ അതാണ് പറഞ്ഞ റിപ്പീറ്റായിട്ട് സെയിം നമ്പർ തന്നെ വീണ്ടും വീണ്ടും കാണുക. ഓരോ ഏഞ്ചൽ നമ്പേഴ്സും ഓരോ മെസ്സേജസ് കൺവേ ചെയ്യുമെന്നാണ്. ഇപ്പോൾ 333, അതായത് 333 കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കുന്നത് നമ്മളത് കറക്റ്റായി എടുക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട്, നമ്മുടെ ജീവിതം നല്ല നിലയിൽ ഇനി മുന്നോട്ട് പോകും എന്നുള്ള ഒരു സൂചനയായിട്ട്, നമ്മുടെ ഫൈനാൻസ് നല്ല നിലയിൽ പോകും എന്നുള്ള ഒരു സൂചനയായിട്ടൊക്കെ ഇതിനെ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഈ 333 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് വെറും 3 ദിവസം നമ്മളിത് എഴുതിയാൽ മതി. ഓരോ ദിവസവും നമ്മൾ 33 ഇത് എഴുതേണ്ടത്. അപ്പോൾ വെറും 3 മാത്രം എഴുതിയാൽ മതി. ഓരോ ദിവസവും 33 എഴുതേണ്ടത്. നമുക്കിതിനു വേണ്ടി ഒരു നോട്ട്ബുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്, ഇതുപോലുള്ള ഏഞ്ചൽ നമ്പേഴ്സൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ വേണം എഴുതേണ്ടത്. അതായത് നമുക്ക് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമായിട്ട് വേണം, പ്രസൻറ്റ് ടെൻസിൽ വേണം നമ്മൾ എഴുതേണ്ടത്. അല്ലാതെ നമുക്കത് കിട്ടിക്കഴിഞ്ഞെന്നോ അല്ലെങ്കിൽ കിട്ടും എന്നോ എഴുതാൻ പാടില്ല. അപ്പോൾ ഈ 333 ടെക്നിക്ക് വെച്ച് നമ്മുടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നോട്ട്ബുക്ക് എടുക്കുക. അതിൽ നമ്മൾ 3 ഇത് എഴുതുന്നത്.
എല്ലാ ദിവസവും 33 പ്രാവശ്യമാണ് എഴുതുന്നത്. അതായത് ഒരു രണ്ടോ മൂന്നോ വാക്കുകൾ കൊണ്ട് നമ്മുടെ കാര്യം നമ്മൾ എഴുതേണ്ടതാണ്. പ്രസന്റ് ടെൻസിലാണ് എഴുതേണ്ടത്. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സന്തോഷമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ സന്തോഷമായി ഇരിക്കുന്നു എന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ സമാധാനമാണ് വേണ്ടതെങ്കിൽ ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നു എന്ന് എഴുതാവുന്നതാണ്. ഇനി 33 തവണ എഴുതണം എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെയുള്ള ഏതൊരു സമയത്തും ഇത് എഴുതാവുന്നതാണ്. പക്ഷെ നമ്മൾ ഏതൊരു സമയത്താണോ എഴുതാനിരിക്കുന്നത്, ആ സമയത്ത് തന്നെ 33 പ്രാവശ്യവും ഇത് എഴുതേണ്ടതാണ്. അല്ലാതെ കുറച്ച് ഒരു 10 പ്രാവശ്യം രാവിലെ എഴുതി പിന്നെ 10 പ്രാവശ്യം ഉച്ചയ്ക്ക് എഴുതി അങ്ങനെ എഴുതാൻ പാടില്ല. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 33 പ്രാവശ്യവും എഴുതേണ്ടതാണ്. പിന്നെ ഇങ്ക്, ബ്ലാക്ക് കളർ ഇങ്ക് ഉപയോഗിക്കേണ്ട, മറ്റേത് കളർ ഇങ്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ സന്തോഷമായി ഇരിക്കുന്നു എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മളത് നമ്മുടെ മനസ്സിൽ അത് വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നതായിട്ട്, അതായത് നമ്മൾ ഹാപ്പിയായി സന്തോഷമായി നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ, എങ്ങനെയാണ് അത് നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മളത് നമ്മുടെ മനസ്സിൽ അത് കാണണം. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ജോലി കിട്ടുന്നതിന് വേണ്ടിയാണെങ്കിൽ ഞാൻ നല്ല ജോലിയിൽ ഇരിക്കുന്നു എന്ന് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് നല്ലൊരു ജോലി കിട്ടിയതായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തെവിടെയെങ്കിലും ഇന്ത്യക്ക് പുറത്ത് പോയി ജോലി കിട്ടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോയി നമ്മൾ ജോലി ചെയ്യുന്നതായി നമുക്ക് വിഷ്വലൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണമെല്ലാം കഴിച്ച് സുഖമായി ഇരിക്കുന്നതിനെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, അപ്പോൾ ആ കല്യാണം നടക്കാത്തവരാണല്ലോ അങ്ങനെ എഴുതുന്നത്, കല്യാണം നടക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താണ് വിഷ്വലൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു കല്യാണ മണ്ഡപം, അവിടെ ആളുകൾ, അവിടെ സദ്യയുടെ മണം, അങ്ങനെയുള്ള അവിടെ ഒരു കല്യാണ മണ്ഡപത്തിൽ പോയാൽ നമുക്ക് എന്തെല്ലാം കാണാൻ സാധിക്കുമോ അതെല്ലാം തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കടമെല്ലാം അടച്ചു തീർക്കണമെന്നുള്ളവർക്കും ഞാൻ സന്തോഷമായി ജീവിക്കുന്നു എന്ന് എഴുതാവുന്നതാണ്. കാരണം കടങ്ങളുണ്ടെങ്കിൽ സന്തോഷമായി ജീവിക്കാൻ സാധിക്കില്ലല്ലോ. എന്നിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മളെ കടങ്ങളെല്ലാം അടച്ചു തീർത്തതായി, അടച്ചു തീർത്തിട്ട് തീർത്തതിന് ശേഷം നമ്മൾ എത്രമാത്രം സന്തോഷമായിരിക്കും നമ്മുടെ മനസ്സിന്, ആ ഒരു സന്തോഷമായിരിക്കണം നമ്മുടെ മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ ഓരോ ആവശ്യത്തിനും നിങ്ങൾ തന്നെ ആലോചിച്ച് ആ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാക്കി എഴുതിയാൽ മതി. നമ്മളിങ്ങനെ എഴുതുന്നത്, നമ്മൾ ആ വിഷ്വലൈസ് ചെയ്യുന്നത് ഒക്കെ ആ ഒരു എനർജി അത് ഈ യൂണിവേഴ്സിൽ ചെന്ന് ചേർന്നിട്ട് ആ യൂണിവേഴ്സ് നമുക്കിത് നമ്മുടെ ആ ആഗ്രഹം സാധിച്ചു തരും എന്നാണ്. ഇപ്പോൾ ഒരു രോഗം മാറാനാണെങ്കിൽ ഞാൻ ആരോഗ്യമായി ഇരിക്കുന്നു എന്നാണ് എഴുതേണ്ടത്. അങ്ങനെ അവരവർക്ക് എന്താണ് വേണ്ടത് അത് ആലോചിച്ച് എഴുതിയാൽ മതി. ഇപ്പോൾ കടമടച്ച് തീർക്കേണ്ടവർ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഞാൻ നല്ല സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കുന്നു എന്നും എഴുതാവുന്നതാണ്. അത് അവരവരുടെ ഇഷ്ടം. എങ്ങനെ എഴുതിയാലും പ്രസന്റ് ടെൻസിലായിരിക്കണം. ഇപ്പോൾ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇടയ്ക്കൊരു ദിവസം എന്തെങ്കിലും കാരണവശാൽ എഴുതാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം എഴുതേണ്ടതാണ്. അപ്പോൾ ആദ്യം 1 ദിവസമോ 2 ദിവസമോ നമ്മൾ എഴുതിയത് കൗണ്ട് ചെയ്യരുത്. നമ്മൾ വീണ്ടും പുതിയതായി തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ 1 ദിവസം ഒരു വീട്ടിൽ ഇരിക്കുന്നു, മറ്റൊരു ദിവസം മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ നോട്ട്ബുക്ക് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഏത് സ്ഥലത്തിരുന്ന് എഴുതാൻ തുടങ്ങി അവിടെ തന്നെ എഴുതണം എന്നുള്ള ഒരു പ്രശ്നവും ഇല്ല. എവിടെ ഇരുന്നും എഴുതാം, ഏത് സമയത്തും എഴുതാം. പിന്നെ എഴുതുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കുറച്ച് കാമായിട്ടുള്ള സ്ഥലത്ത്, അതായത് നമുക്കൊരു സ്വസ്ഥത ലഭിക്കണം ആ സ്ഥലത്ത് നമ്മളത് ഇരുന്ന് എഴുതുമ്പോൾ.
അതായത് ആളുകളുടെ ബഹളം, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ ഒരു റഷ്യൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര ബഹളമുള്ള സമയത്ത്, അങ്ങനെയൊന്നുമല്ല. കാരണം നമ്മൾ ആ എഴുതുന്ന കാര്യം നമുക്ക് വിഷ്വലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കത് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ എത്രമാത്രം സൈലൻസ് നമുക്ക് ആവശ്യമുണ്ട്, ആ ഒരു സൈലൻസ് ഉള്ള ഒരു സ്ഥലത്ത് വേണം ഇരുന്ന് എഴുതേണ്ടത്. അതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊന്നും എഴുതാൻ പാടില്ല. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ചുറ്റും ഡിസ്റ്റർബൻസ് ആയിരിക്കും. ആ സമയത്തൊന്നും, ഞാൻ പറഞ്ഞല്ലോ, വളരെ സൈലൻ്റായിട്ട് കാമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് വളരെ കുറച്ച് സമയം അല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. 33 തവണ എഴുതിയാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം വളരെ കാമായിട്ടുള്ളൊരു സ്ഥലത്ത് പോയിരുന്ന് നമ്മുടെ മനസ്സിനെയും നമ്മൾ അത്രമാത്രം വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആക്കിയിട്ട് വേണം നമ്മളിരുന്ന് എഴുതേണ്ടത്. കാരണം ഇതെന്താ ഇത്രയധികം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്താൽ മാത്രമേ നമ്മൾ ആ എഴുതുന്ന കാര്യം നമുക്ക് സാധിച്ചു കിട്ടൂ. അല്ലാതെ നമ്മളൊരു എന്താ പറയുക, ഒരു ഇമ്പോസിഷൻ എഴുതുന്ന രീതിയിൽ 33 തവണ അത് എഴുതി എങ്ങനെയെങ്കിലും അത് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഫാസ്റ്റായിട്ട് അത് എഴുതി ഒന്ന് ജസ്റ്റ് ഞാൻ ഇപ്പോൾ സന്തോഷമായിരിക്കുന്നു എന്ന് കാണുകയല്ല, സമാധാനത്തോടുകൂടി 33 പ്രാവശ്യം എഴുതി അതിനുശേഷം ഒരു 5 മിനിറ്റ് ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ ആ മനസ്സിനെ നമ്മൾ കൊണ്ടുപോയി, അവിടെയെല്ലാം തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യങ്ങളെല്ലാം തന്നെ. അതെല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് നമ്മൾ ഈ എഴുതിയ കാര്യം നമുക്ക് സക്സസ് ആവുന്നത്. ഇതിന് നമുക്ക് പൈസ ചിലവില്ല, പൂജകൾ ചെയ്യേണ്ട ഒന്നുമില്ല, ഒരു നോട്ട്ബുക്ക്, ഒരു പേന, പിന്നെ നമ്മുടെ സമയം, ഇത്രയും മാത്രമേ നമുക്കിതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളൂ. കാരണം 3 ദിവസം 33 തവണ എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് 3 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തു എനിക്കിത് സാധിച്ചില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഇത് ഇത്രയധികം ക്ലിയറായി പറയുന്നത്. കാരണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിലെ സൂക്ഷ്മമായി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. ഏഞ്ചൽ നമ്പേഴ്സിൽ ഏറ്റവും കുറച്ച് ദിവസം എഴുതേണ്ട ഒരു നമ്പറാണ് ഈ 333 എന്ന് പറയുന്നത്. അതായത് വെറും 3 ദിവസം മാത്രം ഇത് എഴുതിയാൽ മതി. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതിന് നമുക്ക് നമ്മുടെ കുറച്ച് സമയം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ട്രൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റായി തന്നെ ഫോളോ ചെയ്ത് ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിന് നമുക്ക് ഫലം ലഭിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.